ഹായ് ഫ്രണ്ട്സ്, എക്സ്ബൂമോഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു അടിപൊളി 2.1 ഹൈഫൈ ആംപ്ലിഫയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വ്യൂവിങ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എങ്കിലേ വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ ഓരോ ഡീറ്റെയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹൈഫൈ ആംപ്ലിഫയർ. ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ വൈറ്റ് അക്രിലിക് ഷീറ്റിൽ, അതായത് ഗ്ലോസി ഫിനിഷിങ്ങിലാണ് ഈ ഒരു പാനൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ വൈറ്റ് പാനൽ നമ്മൾ കൊടുത്തിരിക്കുന്നു, നമ്മളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ മുകൾ ഭാഗത്ത് നമ്മളൊരു കൂളിംഗ് ഷീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം ഈ ഒരു കൂളിംഗ് ഷീറ്റിനകത്താണ് നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത്. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ ഫസ്റ്റ് നമ്മളൊരു ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമ്മുടെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ബിൽട്ടിൻ USB ബോർഡ് ആയിട്ടല്ല, സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാസ്, അതിൻ്റെ ഒരു കൺട്രോൾ, പിന്നെ ട്രിബിളിനൊരു കൺട്രോൾ, പിന്നെ സബ് ഓഫറിന് സെപ്പറേറ്റ് ഒരു കൺട്രോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് മൈക്ക്, ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ മൈക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൈക്കിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമ്മളൊരു വലിയൊരു നോബും, ഈ ഒരു വോളിയം ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയമാണ്. അപ്പോൾ ടോട്ടലി ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തരുന്നുണ്ട്. വൈറ്റ്, അതേപോലെ ബ്ലാക്ക് കോമ്പിനേഷൻ, പിന്നെ അതേപോലെ സിൽവർ കളറാണ് നമ്മളിതിൽ നോവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ മൈക്കിൻ്റെ സോക്കറ്റൊക്കെ സിൽവർ ഒരു കളർ അതിൽ വരുന്നുണ്ട് അതിൻ്റെ പോർട്ടിനകത്ത്. അപ്പോൾ ടോട്ടലി വ്യൂവിങ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് ഓക്സിൻ്റെ RCA സോക്കറ്റ്, അതായത് കണക്ഷൻ നമുക്ക് കാണാം. ഇൻപുട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുന്ന രണ്ട് പിന്നുകൾ കാര്യങ്ങളെല്ലാം നമ്മളെ ആൻറ്റിന അങ്ങനെയൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ നമ്മളൊരു കൂളിംഗ് ഫാൻ ഔട്ട് വെച്ചിട്ടുണ്ട്, അതിനൊരു ഗ്രില്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ സൈഡിൽ നമ്മൾ സബ് ഓഫറിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട്, പിന്നെ ഫ്രണ്ട് റൈറ്റും ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു ഫ്യൂസ് ഹോൾഡറും പിന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള AC കോഡും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ രീതിക്ക് ആർക്കും അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ഓക്സ് കണക്ഷൻ, അതേപോലെ തന്നെ സ്പീക്കർ, സബ് ഓഫർ ഔട്ട് കാര്യങ്ങളെല്ലാം നമ്മളവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ആംപ്ലിഫയർ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫസ്റ്റ് നമ്മളെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, USB ഡിസ്പ്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുന്ന ഈ ഒരു നോബിന്, ബിഗ് നോബിൽ നമ്മൾ നല്ലൊരു ബ്ലൂ കളർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ലൈറ്റ് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിക്കാണ് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിനടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ RMS എന്ന് പറയുന്നത്, സബ് ഓഫർ ആണെങ്കിൽ നമുക്കൊരു 250 വാട്ട് RMS ആണ് നമുക്ക് സബ് ഓഫറിന് കിട്ടുന്നത്. നമുക്ക് JBL സബ് ഓഫറൊക്കെ റൺ ചെയ്യാനുള്ള ഔട്ട്പുട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ 60+60 വാട്ട് RMS ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആംപ്ലിഫയർ ആണ് നമ്മളിതിൽ ലെഫ്റ്റ് റൈറ്റ് ചാനലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പക്ഷേ നല്ല ഓഡിയോ ക്വാളിറ്റി, അതായത് ഔട്ട്പുട്ട് തരാൻ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയാൻ കഴിയും നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട്. സബ് ഓഫർ അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ബാസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ടോട്ടലി നല്ല സ്റ്റാൻഡേർഡ് വർക്കിംഗ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി. ഇനി ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് വ്യൂയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിൽ മെയിനായിട്ട് ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്ത് നമ്മുടെ ഇൻസൈഡ് വ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. അതിന് വയറിംഗ് കാര്യങ്ങളെല്ലാം നല്ല സെറ്റപ്പോട് കൂടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് നല്ല കമൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇൻസൈഡ് കാണിക്കാം. ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫോമർ,
അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടു. സാധാരണ രീതിയിൽ ഞാൻ ഈക്വർ ഐക്വർ ട്രാൻസ്ഫോമറാണ് അധികം ആംപ്ലിഫയറിൽ യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫോമർ തന്നെയാണ്, നമ്മളെ ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്പേസ് നമുക്കിവിടെ ബാക്കിയാണ്. പിന്നെ നമ്മുടെ ആംപ്ലിഫയർ ചാനൽ ബോർഡ്, പിന്നെ പ്രൊട്ടക്ഷൻ ബോർഡ്, പവർ സപ്ലൈ ബോർഡ്, ബാസ്റ്റബിൾ ബോർഡ്, സബ് ബൂഫർ ആംപ്ലിഫയർ ബോർഡ്, ഫിൽട്ടർ ബോർഡ്, ഓട്ടോമാറ്റിക് ഫാൻ സർക്യൂട്ട് ബോർഡ്, പിന്നെ ഫാന് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടൊറോയിഡ് ട്രാൻസ്ഫോമറിനെ പറ്റി നോക്കുമ്പോൾ, നമുക്ക് ചാനലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സബ് ബൂഫറിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 ആമ്പിയറോളാണ് നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് നമ്മളിതിൽ സപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതേപോലെ സബ് ബൂഫറിന് വേണ്ടിയിട്ടും നമ്മളൊരു 8 ആമ്പിയർ കിട്ടുന്ന രീതിക്കാണ് ഇതിൽ നമ്മൾ സപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് നമ്മൾ ബാസ്റ്റബിൾ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന അടിപൊളി ബോർഡാണ്. സെപ്പറേറ്റ് ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ഒരു ബാസ്റ്റബിൾ ബോർഡാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിലേക്ക് മാത്രമാണ് ഈ ഒരു ബോർഡ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുറത്തേക്ക് ഈ ഒരു ബോർഡ് സെയിലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ പ്രൊട്ടക്ഷൻ ബോർഡുണ്ട്, പിന്നെ ട്രാൻസ്ഫർ ബേസ്ഡ് ആംപ്ലിഫയർ ആണ് ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് ചാനൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ആംപ്ലിഫയർ ബോർഡ്. ഇത് നമ്മളെ 4 MOSFET ബോർഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം RMS കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ ഞാൻ പറഞ്ഞു ഫിൽട്ടർ ബോർഡ്, അതൊക്കെ നമ്മളെ തന്നെ ഫിൽട്ടർ ബോർഡ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫാന് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇവിടെ സൈലൻ്റ് ആണ്. ഫാന് കറങ്ങുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക നോയ്സ് ഒന്നുമില്ലാണ്ട് അവിടെ സൈലൻ്റ് ആയിട്ട് ഫാൻ സ്റ്റോപ്പായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ഫാന് ഓട്ടോമാറ്റിക് റണ്ണാവുക. അപ്പോൾ ഒരുപാട് ഹീറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ഫാനിൻ്റെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാത്രി സമയത്തൊന്നും നമ്മളെ ഈ ഒരു ആംപ്ലിഫയർ പക്ക സൈലൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ഫാന് കാര്യങ്ങളൊക്കെ ഉള്ളത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫാന് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ടൊറോയിഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈക്വർ ഐക്വർ ട്രാൻസ്ഫോമറിനേക്കാളുള്ള നോയ്സ് കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. അതായത് ട്രാൻസ്ഫോമർ ഓൺ ചെയ്യുന്ന സമയത്തുള്ള ഒരു പോപ്പ് സൗണ്ടും, പ്രത്യേകിച്ച് മെറ്റൽ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈക്വർ ഐക്വർ ട്രാൻസ്ഫോമറൊക്കെ ഓൺ ചെയ്യുമ്പം നമ്മുടെ മെറ്റലായിട്ടൊരു മാഗ്നറ്റ് സംഗതി വരുമ്പോൾ അത് ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ടൊക്കെ വരാറുണ്ട്. പിന്നെ ഈ ഒരു ടൊറോയിഡിനകത്ത് അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഹീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മണിക്കൂറുകളോളം വർക്ക് ചെയ്ത ചെറിയൊരു ഹീറ്റ് കാര്യമൊക്കെ ഈ ഒരു ടൊറോയിഡിൽ നിന്ന് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അത്യാവശ്യം നല്ല ആംപിയർ ഹാൻഡിൽ ചെയ്യാനും ഈ ഒരു ടൊറോയിഡിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നല്ല ഹൈ വോളിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പിങ്ങിൻ്റെ ഒരു ഡ്രോപ്പ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു 2 വോൾട്ട് 3 വോൾട്ടൊക്കെ ഡ്രോപ്പിംഗ് വരുന്നുള്ളൂ. പക്ഷെ പക്ക ആയിട്ടാണ് ആംപ്ലിഫയർ സബ്വൂഫറൊക്കെ അടിച്ചുപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടൊറോയിഡ് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഈ ഒരു ആംപ്ലിഫയർ പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് തന്നെയെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഇത്രയൊക്കെ തന്നെയുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ പവർ സപ്ലൈ ഒക്കെ നമ്മുടെ ഒറ്റ ബോർഡിൽ സെപ്പറേറ്റ് ആയിട്ടാണ്. പിന്നെ ടാപ്പിംഗ് നമ്മൾ സെപ്പറേറ്റ് ആണ്, ഫാനിന് വേറെ, നമ്മളെ പ്രൊട്ടക്ഷൻ ബോർഡിന് വേറെ, നമ്മളെ ബാക്കി ESP ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ടാപ്പിംഗ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോയിസിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 85% മുതൽ ഒരു 99% വരെ നിങ്ങൾക്ക് നോയ്സ് കുറയ്ക്കാൻ ഈ ടൊറോയിഡ് ട്രാൻസ്ഫോമറിനെ കൊണ്ട് കഴിയും. ഈ ഒരു ആംപ്ലിഫയറിലൊരു 98-99% നോയ്സ് ഇല്ല. കാരണം രാത്രി സമയത്തൊക്കെ നമ്മൾ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല, അത്രയും സൈലൻ്റ് ആയിരിക്കും നമ്മളെ ഈ ഒരു ആംപ്ലിഫയർ. അതിന് ഇത്രയും ഗ്യാരൻ്റിയാണ്, നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നോയ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള, അവരെന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം പക്ക അടിപൊളി എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും പുറമേ ആണെങ്കിലും വർക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ. നമുക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്കതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ
അത്യാവശ്യം നല്ല പെർഫോമൻസും തരും. പിന്നെ ലുക്ക് നോക്കുകയാണെങ്കിൽ ആ ലുക്കും അത്യാവശ്യം നല്ല രീതിക്കാണ്. പിന്നെ അതിൻ്റെ ഇൻസൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതും നമ്മൾ അത്യാവശ്യം നല്ല ലുക്കിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അസംബിൾ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ 2.1 ആംപ്ലിഫയർ നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ വ്യൂവിങ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഇതുപോലുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ആംപ്ലിഫയർ നമ്മൾ അസംബിൾ ചെയ്ത് തരും. ഏത് ബഡ്ജറ്റിൽ നമുക്ക് ആംപ്ലിഫയർ ചെയ്യാം, ഏത് ലെവലിലും നമുക്ക് ആംപ്ലിഫയർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ എന്നായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ആംപ്ലിഫയറിനൊന്ന് ലൈക്ക് അടിക്കണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.